അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വർക്കാ. ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ. ഇങ്ങ് വന്നേ. ഒരു കോളേജ് പ്രൊഫസറായ നിനക്ക്? അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അത് പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത്. സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ. പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ പ്രവീജ് അവനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 17 വ്യാഴാഴ്ച. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. പോലീസിനു നൽകിയ പൊതുനിർദ്ദേശത്തിലെ പരാമർശം പിൻവലിക്കും. സുപ്രീംകോടതി വിധിയനുസരിച്ച് എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ടെന്ന പരാമർശം വിവാദമായതോടെയാണ് പിൻവലിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞത്. സർക്കാരിനും ദേവസ്വം ബോർഡിനും ദുരുദ്ദേശമില്ലെന്നും മന്ത്രി സന്നിധാനത്ത് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. പുറത്താക്കാതിരിക്കാൻ വിശദീകരണം ആവശ്യപ്പെട്ട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർക്കും ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. വിസി ഡോക്ടർ ശശീന്ദ്രനാഥിന്റെ നിയമനം UGC മാനദണ്ഡമനുസരിച്ചല്ലെന്ന പരാതിയിലാണ് നടപടിക്ക് ഒരുങ്ങുന്നത്. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള പരാതിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയത്. പുറത്താക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ വൈസ് ചാൻസലർ സ്ഥാനത്ത് 15 ദിവസം കൂടി തുടരാൻ അനുവദിക്കണമെന്ന് കുഫോസ് VC റിജി ജോൺ. ഇക്കാര്യം ഉന്നയിച്ച് റിജി ജോൺ ഗവർണർക്ക് കത്ത് നൽകി. ശബരിമല ദർശനത്തിന് വൻ തിരക്ക്. പുതിയതായി സ്ഥാനമേറ്റ മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരിയാണ് ശ്രീകോവിൽ തുറന്ന് ദീപം തെളിയിച്ചത്. ബർത്ത് വഴി ഇന്നത്തേക്ക് ബുക്ക് ചെയ്തത് 60,000 പേരാണ്. ഇതിനു പുറമെ 12 സ്ഥലങ്ങളിലുള്ള സ്പോട്ട് ബുക്കിംഗിലൂടെയും തീർത്ഥാടകർ എത്തും. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് സന്നിധാനത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തും. ശബരിമലയിൽ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർക്ക് നൽകിയ പൊതുനിർദ്ദേശങ്ങളിൽ യുവതികളടക്കം എല്ലാവർക്കും സുപ്രീംകോടതി പ്രവേശനം അനുവദിച്ചിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വിശ്വാസികൾ ഒരിക്കൽ തിരുത്തിച്ചതാണ്, വീണ്ടും അവിവേകത്തിന് മുതിരരുതെന്നാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ശബരിമല തീർത്ഥാടനത്തിന് പോലീസുകാർക്ക് നൽകിയ പൊതുനിർദ്ദേശ കൈപ്പുസ്തകം മുൻവർഷങ്ങളിൽ അച്ചടിച്ചതാണെന്ന് ADGP MR അജിത് കുമാർ. നിർദ്ദേശങ്ങളിലെ തെറ്റുകൾ തിരുത്തി പുതിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ കൈപ്പുസ്തകം വിതരണം ചെയ്യുമെന്നും ADGP അറിയിച്ചു. ജർമ്മനിയിലെ ലേസർ ശസ്ത്രക്രിയ ചികിത്സയ്ക്ക് ശേഷം മുൻമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി തിരിച്ചെത്തി. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഉമ്മൻചാണ്ടിയും കുടുംബവും എത്തിയത്. അമ്മയ്ക്ക് അക്കൗണ്ട് ഉണ്ടോ? അറിയില്ല. അപ്പൊ സിനിമയിൽ കിട്ടണ പൈസക്ക് എന്താ ചെയ്യാ? അയ്യ, KCP-ലേടാ. KCP മണ്ണു വേലെ സത്യാണ്. എന്റെ നെഞ്ചിന് പാട്ട് പോലെ സ്വന്താണ്. നാടിനും നഗരത്തിനും KCP ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022 കൈ നിറയെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത് VC നൽകിയ ഹർജി ഹൈക്കോടതിയിൽ. നിയമനത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ചാൻസലർക്ക് അധികാരമില്ലെന്നാണ് VC വാദം. റിട്ടയേർഡ് ജഡ്ജിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് പരിശോധിച്ച് VC പുറത്താക്കേണ്ടതെന്നാണ് UGC ചട്ടം. ഈ ചട്ടം ചാൻസലർ ലംഘിച്ചെന്നും ഹർജിക്കാർ ആരോപിച്ചു. ദേശീയ പതാകയെ അവഹേളിച്ചെന്നാരോപിച്ച് ആമസോണിനെതിരെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് കേസെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് SS മനോജ് January 25 നൽകിയ പരാതിയിലാണ് 10 മാസത്തിനുശേഷം പോലീസ് കേസെടുത്തത്. ചെരുപ്പ്, ടീഷർട്ട്, മിഠായി കവർ, ചുരിദാർ, സിറാമിക് കപ്പ് തുടങ്ങിയവയിൽ ദേശീയ പതാകയുടെ നിറങ്ങൾ മുദ്രണം ചെയ്ത് വിപണിയിലിറക്കിയതിനെതിരെയാണ് പരാതി നൽകിയത്. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ കണ്ണൂരിൽ പോസ്റ്റർ. നെഹ്റുവിനെ തള്ളിപ്പറഞ്ഞ് RSSനെ ന്യായീകരിക്കുന്ന സുധാകരൻ കോൺഗ്രസിന്റെ അന്തകനെന്നാണ് പോസ്റ്ററിലുള്ളത്. കണ്ണൂർ DCC ഓഫീസ് റോഡിലാണ് പോസ്റ്ററുകൾ. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടും സമരം നടത്തുന്നത് എന്തിനെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. എന്നാൽ
തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതായി അറിയില്ലെന്നാണ് സമരക്കാർ പറയുന്നത്. ഗവർണറെ SFI അധിക്ഷേപിച്ചാൽ മുഖ്യമന്ത്രിയെ ജനങ്ങൾ അധിക്ഷേപിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. തിരുവനന്തപുരം സംസ്കൃത കോളേജിന് മുന്നിൽ ഗവർണറെ അധിക്ഷേപിച്ചുയർത്തിയ ബാനറിനെ പരാമർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം മറിയപ്പള്ളിയിൽ നിർമ്മാണ ജോലിക്കിടെ മണ്ണിടിഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളി മണ്ണിനടിയിൽ കുടുങ്ങി. ബംഗാൾ സ്വദേശി സുശാന്തിനെ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്ത് രക്ഷിച്ചു. രക്ഷപ്പെടുത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളെ അഭിനന്ദിച്ച് ഫയർഫോഴ്സ് മേധാവി ഡോക്ടർ ബി സന്ധ്യ. രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് പാരിതോഷികം നൽകുമെന്നും DGP. മഞ്ചേശ്വരം ഉദ്യാവരിൽ മദ്രസയിലേക്ക് പോകുകയായിരുന്ന 9 വയസ്സുകാരിയെ എടുത്തെറിഞ്ഞയാൾ അറസ്റ്റിലായി. കുഞ്ചത്തൂർ സ്വദേശി സൈക്കോ എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദിഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യലാക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. വയനാട് മീനങ്ങാടിയിൽ നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച കടുവ വനംവകുപ്പിന്റെ കൂട്ടിലായി. കുപ്പമുടി എസ്റ്റേറ്റ് പൊന്മുടിക്കോട്ടയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ഷോളയാർ മലക്കപ്പാറ റൂട്ടിൽ തുടർച്ചയായി 3ാം ദിവസവും ഒറ്റയാൻ കബാലിയുടെ വിളയാട്ടം. വാഹനങ്ങൾ ഏറെ ദൂരം പിന്നോട്ട് ഓടിക്കേണ്ടി വന്നു. ആന റോഡിൽ തന്നെ നിലയുറപ്പിച്ചതിനെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം അരമണിക്കൂറിലേറെ തടസ്സപ്പെട്ടു. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പിറകെ കോൺഗ്രസിലും വിമത കലാപം. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടവരും അണികളും തെരുവിലിറങ്ങി പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം PCC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് മികച്ച പ്രതികരണമെന്ന് CPM ദേശീയ നേതൃത്വം. യാത്രയ്ക്ക് തെക്കേ ഇന്ത്യയിൽ മികച്ച ജനപിന്തുണ ലഭിച്ചെന്ന് CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. ആക്സിസ് ബാങ്കിലെ കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 1.5% ഓഹരി വിറ്റഴിച്ചതിലൂടെ കേന്ദ്ര സർക്കാരിന് കിട്ടിയത് 3,839 കോടി രൂപ. 2 ദിവസം മുൻപാണ് കേന്ദ്ര സർക്കാർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പദ്ധതി പ്രകാരം ഓഹരി വിറ്റത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മുന്നേറ്റം. 435 അംഗ സഭയിൽ 218 സീറ്റുകളിൽ ജയിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി ഭൂരിപക്ഷം ഉറപ്പാക്കി. പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെമോക്രാറ്റുകൾക്ക് 208 സീറ്റാണ് കിട്ടിയത്. എന്നാൽ സെനറ്റിൽ ഡെമോക്രാറ്റുകൾക്കാണ് ഭൂരിപക്ഷം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in. വാർത്തകൾ വിരൽ തുമ്പിൽ.